हाय, अस्सलाम वालेकुम। पुलिवरने ला पुलिवरने, ओडिको ओडिको ओडिको, दीवन मेले ओडिको। आरे पर मनुष्यमार, इप्पो नेरे मरिच्चाण പുലി എന്താ പറയുന്നേ? മനുഷ്യൻ വരണേ, മനുഷ്യൻ വരണേ, ഓടിക്കോ ഓടിക്കോ, ദൈവം വേണമെങ്കിൽ ഓടിക്കോന്നു. നമ്മുടെ ഇടുക്കിയിലെ എവിടെയാണ്, മാങ്കുളത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെ നാലഞ്ച് പേര് കൂടെ ഒരു പുള്ളിപ്പുലിനെ കെണി വെച്ച്, കേബിൾ ഉപയോഗിച്ച് കെണി വെച്ച് പാവം പുള്ളിപ്പുലിനെ പിടിച്ച് അറുത്ത് 40 കിലോ ഇറച്ചി. ഇതെങ്ങനെ തിന്നുകൂട്ടി എന്നുള്ളതാണ്. 40 കിലോ ഇറച്ചി വരട്ടിയിട്ടും കറി വെച്ചും തിന്ന് കുറേയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചേക്കണ പറയണത് പുള്ളിപ്പുലിനാ. പണ്ട് കേട്ടിട്ടുണ്ട് പാമ്പിനെ തിന്നും, പണ്ടല്ല ഇപ്പോഴും തിന്നണ രാജ്യങ്ങളൊക്കെ ഉണ്ട്. പാമ്പ്, പട്ടി, കുടുംബ്, അതിനൊക്കെ തിന്ന തിന്നണ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ എലി, മരപ്പട്ടി, പൂച്ചനെ തിന്ന രാജ്യം ഉണ്ട്. അതും പോട്ടെ, പൂച്ചനെ തിന്നട്ടെ, ജനങ്ങൾ തിന്നട്ടെ അതൊക്കെ. പക്ഷെ ഇനിയിപ്പോൾ എലിനാ, മരപ്പട്ടിനാ, പിന്നെ എന്താ കീരിനാ ഒക്കെ തിന്നും. നാട്ടിലുള്ളതേ മൃഗങ്ങളെ ഓടി ഒളിച്ചട്ടാ. നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ മൃഗബുദ്ധിയാണ്. ഇപ്പൊ മൃഗങ്ങളെ തിന്നു തുടങ്ങി. നമ്മളെ മോദി സർക്കാർ ഭരിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടണ ഗവൺമെന്റ് നിന്ന്, ഈ റേഷനായിട്ട് അരി കിറ്റ് അതൊക്കെ കൂടാണ്ടല്ലേ ഇപ്പൊ ഈ മൃഗങ്ങളെ പോയി തിന്നണത്. ഇനിയിപ്പോ മോദി സർക്കാർ ഒരു കാര്യങ്ങൾ ചെയ്യട്ടെ മോദി സർക്കാരെ. കാരണം എന്താ, 5 കിലോ വെച്ചിട്ട് മാംസം കൊടുക്കുക, അതല്ലെങ്കിൽ കാട്ടിലെ മൃഗങ്ങളൊന്നും ഇനി ഉണ്ടാവൂല. 40 കിലോ ഇറച്ചിയേ, 4-5 ആളുകൂടെ പുലി, നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾക്ക് തിന്നുമ്പോള്. എന്തൊക്കെ മസാല ഇട്ട്, പിന്നെ അതല്ല അവർ ചെയ്തത്, പുലിനഗുണ്ടല്ല, പുലിനഗവും പുല്ലിൻ്റെ പല്ലും തൊലിയൊക്കെ എടുത്തിട്ട് അവർ വിറ്റ് കാശാക്കി എന്നാ പറയണേ. അതോ കാശാക്കാൻ വെച്ചിട്ടുള്ളതും പറയണുണ്ട്. എന്തൊരു കഷ്ടമാണ്. അപ്പൊ ഇനി ഇതേ മോദി സർക്കാർ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കണേ, 5 കിലോ ഒരാൾക്ക് വെച്ചിട്ട് 5 കിലോ ഇറച്ചി വെച്ച് കൊടുത്തോ, അതല്ലെങ്കിൽ കാട്ടിൽ മൃഗങ്ങൾ ഉണ്ടാവില്ലട്ടാ. ഇപ്പൊ ദൈവം ഇത് കണ്ടിട്ട് എന്താ പറഞ്ഞ, എന്നാ കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരും. അപ്പഴും പിടിച്ചിന്നൊരു വരട്ടെന്നാണ് പറയണത്. നിങ്ങൾ വരട്ടെ, ഞങ്ങൾ പിടിച്ചെന്നുള്ളത് എളുപ്പമല്ലോ അല്ലേ. സിംഹം പേടിച്ചു ഓടിക്കോട്ടെ. വരയമ്പുലി, ഇപ്പൊ പുള്ളിപ്പുലിനെ പിടിച്ചു കഴിഞ്ഞു വരയമ്പുലിനെ പിടിക്കും. പിന്നെന്താ കരടി, അതിനൊക്കെ പിടിച്ചിരുന്നു. കുരങ്ങന്മാർ പാവങ്ങൾ ആദ്യം തിന്നണ്ട് തോന്നണ്ടിട്ടുള്ള ഹൃദയം, പണ്ടൊരു കഥയിലില്ലേ ഹൃദയം മുറിച്ചെടുക്കണത്, അതുപോലെ സാധാരണ നടപ്പുള്ള കാര്യമാണ്. ഇനി വൈറ്റങ്ങളൊക്കെ പേടിച്ചിരിക്കേണ്ട കാലം വന്നേ. നാട്ടിലെ മനുഷ്യന്മാർക്ക് മൃഗബുദ്ധിയാണ്. മൃഗബുദ്ധിയല്ല, മൃഗത്തിൻ്റെ മനസ്സായിപ്പോയി. തിന്നാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ട്, വയറ് നിറക്കാനേ, റേഷനിൽ കിട്ടുമ്പോൾ അതിക്കൂടെ തിന്നണ്ടേ. അപ്പോൾ മീനും ഇറച്ചിയൊക്കെ, ഒരു നാട്ടിലത്തെ മീനും ഇറച്ചിയൊക്കെ ഇപ്പോൾ വേണ്ടാണ്ടായി തുടങ്ങി. പോത്തിറച്ചിയൊക്കെ, ആട്ടിറച്ചി വേണ്ട. ഞാൻ മൃഗങ്ങൾ, കാട്ടിലെ മൃഗങ്ങളെ ഇറച്ചിയാണ് ഇപ്പോൾ അവർക്ക് ഇഷ്ടം. കാരണം ആ മൃഗങ്ങൾ വേറെ മൃഗങ്ങളെ തിന്നണ്ടല്ലോ, അപ്പൊ അതിന്റെ ഇറച്ചിക്ക് ടേസ്റ്റ് കൂടും അത്ര, അതായിരിക്കും. ഓക്കെ, വേറൊന്നും പറയാനില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി ബൈ.